നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്വപ്ന വാങ്ങിയ പത്തൊൻപത് ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപ പി ഡബ്ല്യു സി തിരിച്ചടയ്ക്കുമോ തുക തിരിച്ചടച്ച് സർക്കാരുമായി രമ്യതയിൽ നീങ്ങാനാണ് തീരുമാനം എന്നറിയുന്നു തുക അടച്ച ശേഷം സ്വപ്നയിൽ നിന്നും ഈടാക്കാൻ കമ്പനി നിയമപരമായ നടപടികൾ സ്വീകരിക്കും സ്പേസ് പാർക്കിൽ ജൂനിയർ കൺസൾട്ടന്റായി നിയമിച്ച സ്വപ്ന സുരേഷിന് നൽകിയ ശമ്പളം തിരികെ നൽകാൻ സർക്കാർ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന് കത്തെഴുതിയ വിവരം പുറത്തുവന്നതോടെയാണ് ഏജൻസിക്ക് മനം മാറ്റമുണ്ടായത് പി ഡബ്ല്യു സി ആണ് നിയമനത്തിനായി സ്വപ്നയെ തിരഞ്ഞെടുത്തതെന്ന് കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് അധികൃതർ അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു തുക തിരിച്ചടയ്ക്കാതെ കൺസൾട്ടൻസി ഫീസായി പി ഡബ്ല്യു സിക്ക് നൽകാനുള്ള ഒരു കോടി രൂപ നൽകേണ്ടതില്ലെന്നാണ് സർക്കാർ തീരുമാനം തുക നൽകി ഒരു കോടി മുതലാക്കാനാണ് തീരുമാനം സർക്കാർ ആവശ്യപ്പെട്ട തുക നൽകാതിരുന്നാൽ സർക്കാർ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന കാര്യമായ ധാരണ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിനുണ്ട് സർക്കാർ നടപടി തുടങ്ങിയാൽ അത് കൂപ്പർമാർക്ക് നാണക്കേടായി മാറും സ്പേസ് പാർക്കിൽ സ്വപ്നയുടെ ശമ്പളമായി പത്തൊൻപത് ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് പി ഡബ്ല്യു സിക്ക് അനുവദിച്ചത് ഇതിൽ ജിഎസ് ടി ഒഴിവാക്കിയ തുകയായ പതിനാറ് ലക്ഷത്തി പതിനയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് രൂപ പി ഡബ്ല്യു സിയിൽ നിന്ന് ഈടാക്കാൻ കെ എസ് ഐ ടി ഐ എൽ എം ഡി അടിയന്തരമായി നടപടി കൈക്കൊള്ളണമെന്ന് ധനകാര്യ പരിശോധനാ വിഭാഗം റിപ്പോർട്ട് നൽകിയിരുന്നു പി ഡബ്ല്യു സിയിൽ നിന്ന് തുക ഈടാക്കാൻ കഴിയാതെ വന്നാൽ അന്നത്തെ ഐ ടി സെക്രട്ടറിയും കെ എസ് ഐ ടി ഐ എൽ ചെയർമാനുമായിരുന്ന ശിവശങ്കർ ഐ എ എസ് അന്നത്തെ എം ഡി സി ജയശങ്കർ പ്രസാദ് സ്പെഷ്യൽ ഓഫീസറായിരുന്ന സന്തോഷ് കുറുപ്പ് എന്നിവരിൽ നിന്ന് തുല്യമായി ൌടാക്കണമെന്നും ശുപാർശ ചെയ്തിരുന്നു ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയും ഇക്കാര്യം തന്നെയാണ് ശുപാർശ ചെയ്തിരുന്നത് വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച പൂർണമായ അറിവോടെയാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ സ്പേസ് പാർക്കിൽ നിയോഗിച്ചതെന്നും അതിനായി അപേക്ഷിക്കുകയോ അഭിമുഖത്തിൽ പങ്കെടുക്കുകയോ ചെയ്തിട്ടില്ലെന്നും സ്വപ്ന വെളിപ്പെടുത്തിയിരുന്നു ബയോഡേറ്റ തയ്യാറാക്കി കൊടുത്തത് ശിവശങ്കറാണെന്ന ആരോപണവും സ്വപ്ന ഉന്നയിച്ചു തന്നെ നിയമിക്കാൻ സുരക്ഷാ പ്രശ്നമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ കെ പി എം ജി എന്ന കൺസൾട്ടൻസിയെ മാറ്റി പി ഡബ്ല്യുസിയെ കൊണ്ടുവന്നാണ് ശിവശങ്കർ നിയമനം നടത്തിയത് എന്നും സ്വപ്ന മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു എന്നാൽ മുഖ്യമന്ത്രി ശിവശങ്കറിനോടൊപ്പമായതിനാൽ സ്വപ്നയ്ക്കെതിരെ നീങ്ങിക്കൊണ്ടിരിക്കും സ്വപ്നക്കെതിരായ നീക്കങ്ങൾ ശക്തമായത് ശിവശങ്കറിന്റെ പുസ്തകത്തിനെതിരെ സ്വപ്ന രംഗത്തെത്തിയതോടെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ നീങ്ങില്ലെന്ന ഉറപ്പുമായാണ് സ്വപ്ന ജയിൽ മോചിതയായത് തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ ശേഷം ഇതേ നിലപാടാണ് സ്വപ്ന പിന്തുടർന്നതും എന്നാൽ ശിവശങ്കറിന്റെ പുസ്തകം കാര്യങ്ങളെ കീഴ്മേൽ മറിച്ചു സ്വപ്നയ്ക്ക് നിയന്ത്രണം വിട്ടു എയർ ഇന്ത്യ വ്യാജ സർട്ടിഫിക്കറ്റ് കേസുകളാണ് സർക്കാർ മുറുക്കിയത് ഇവ രണ്ടും സൂക്ഷിച്ചില്ലെങ്കിൽ സ്വപ്നയ്ക്ക് എതിരായി മാറും ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടിയും വരും അത് സ്വപ്നയ്ക്ക് അറിയാം പി ഡബ്ല്യു സിക്കും അറിയാം അതുകൊണ്ടാണ് കമ്പനി ഒതുങ്ങി മുന്നോട്ട് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Thank you.